ലോകത്തൊന്നാകെയുള്ള ജനാധിപത്യ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്നവരുടെ ഇരിപ്പിടങ്ങൾക്കൊക്കെ ഡിസംബർ 15-ന് ആ ഉമ്മമാർ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് വേണ്ടി മുദ്രാവാക്യം ഉയർത്തിയ ഷഹീൻ ബാഗ് സ്ക്വയറിന്റെ പേരാണ്. ഈ സിരിഹാജ് നഗറിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഡിസംബർ 15-ൽ നിന്ന് ഏകദേശം ഫെബ്രുവരി 28 ഒരു ദിവസത്തിനപ്പുറം ഒരു മാസം രണ്ടാമത്തെ മാസം പുതുവർഷത്തിലെ രണ്ടാമത്തെ മാസം നമ്മളോട് വിട പറയുകയാണ്. ഏകദേശം 10-45 ദിവസമായി നമ്മുടെ അടുക്കളയിൽ നിന്ന് വീട്ടിൻ്റെ അടുക്കളയിൽ നിന്ന് അങ്ങനെയൊന്നും പുറത്തിറങ്ങാൻ അല്ലേ പെട്ടെന്നൊന്നും അത്യാവശ്യത്തിനൊന്നും പുറത്തിറങ്ങാത്ത എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടെങ്കിൽ ഭർത്താവ് വൈകുന്നേരം വാങ്ങി വരുന്ന മീനിൻ്റെ പൊതി മറന്നുപോയാൽ രോഷാകുലമായ മുഖത്തിൻ്റെ ഭാവത്തോടുകൂടി അപ്പുറത്തെ കടയിലേക്ക് മീൻ വാങ്ങാനോ അല്ലെങ്കിൽ ഭർത്താവ് ഉപ്പ് വാങ്ങാൻ മറന്നുപോയാൽ രാത്രി കറിയിൽ ഉപ്പിടേണ്ട ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി രോഷാകുലനായ ഭർത്താവിൻ്റെ മുഖത്തേക്ക് ഒരൽപ്പം രോഷത്തോടുകൂടി നോക്കി തട്ടത്തിൻ്റെ ഒരൽപ്പം മുഖം മറച്ച് നാണത്തോടുകൂടി റോഡിൻ്റെ സൈഡിലൂടെ ആരും കാണാതെ എങ്ങനെയെങ്കിലും അപ്പുറത്ത് പോയി ഉപ്പ് വാങ്ങി വീട്ടിലേക്ക് തിരിച്ചു വരണം എന്നാഗ്രഹിച്ചിരുന്ന നമ്മുടെ വീട്ടിലെ ഉമ്മമാർക്ക് ഇതെന്തേ രാജ്യത്തിൻ്റെ തെരുവിൽ പ്രകടനം വിളിക്കാൻ, രാജ്യത്ത് ആസാദി മുദ്രാവാക്യം വിളിക്കാൻ, രാജ്യത്തിൻ്റെ തെരുവോരത്തിങ്ങനെ ഇരിക്കാൻ എന്തു പറ്റി എന്ന് തോന്നിപ്പോകുന്നു. ഒരൊറ്റ കാര്യമുള്ളൂ, എനിക്കും നിങ്ങൾക്കുമൊക്കെ ബോധ്യപ്പെട്ടതുപോലെ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ 10-45 ദിവസമായി ഇരിക്കുന്ന ഉമ്മമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലാണ് എന്നുള്ളത്. എന്താണ് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് ചോദിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഇരിക്കാൻ കഴിയുന്നു എന്നതാണ്. നിങ്ങളൊക്കെ ചായ കുടിക്കുന്നുണ്ട്, ഇങ്ങോട്ട് ശ്രദ്ധിക്കുമെങ്കിൽ ചായ കുടിച്ചുകൊണ്ട് ശ്രദ്ധിക്കുമല്ലോ അല്ലേ. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ കഴിയുന്നത് 11-ാം മൈലിലൂടെ കടന്നു പോകുന്ന ഒരു ബൈപ്പാസിന്റെ സൈഡിൽ ഇരുന്നു കൊണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത്, ഈ രാജ്യത്തിന്റെ പൊതുബോധത്തെ കുറിച്ച് സംസാരിക്കാൻ കഴിയുന്നത്, എനിക്കും നിങ്ങൾക്കും നമ്മുടെ വിശ്വാസമനുസരിച്ച് പള്ളിയിൽ പോകാൻ കഴിയുന്നത്, എനിക്കും നിങ്ങൾക്കും എൻ്റെ വിശ്വാസമനുസരിച്ച് വിശ്വാസ പാരമ്പര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ വിശ്വാസ ആചാരങ്ങൾക്കനുസരിച്ച് അനുഷ്ഠാനങ്ങൾ നടത്താൻ കഴിയുന്നത്, വിശ്വസിക്കാൻ കഴിയാത്തവന് വിശ്വാസമില്ലാതെ ജീവിക്കാൻ കഴിയുന്നതൊക്കെയും ഈ രാജ്യത്ത് എനിക്കും നിങ്ങൾക്കും പ്രത്യേകമായി എന്തെങ്കിലും അധികാരം ഉണ്ടായത് കൊണ്ടാണ് എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമുക്കാർക്കും പ്രത്യേകമായി എന്തെങ്കിലും ഒരു പ്രിവിലേജ് എഴുതി തന്നത് കൊണ്ടല്ല, നമ്മുടെ സംഘടനാശേഷിയുടെ വൈഭവം കൊണ്ടോ അല്ല, എൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള ആഡംബരത്തിൻ്റെ അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള മറ്റെന്തെങ്കിലും വലിയ കാര്യങ്ങളുടെ ഗൗരവം കൊണ്ടോ അല്ല, ഭരണകൂടം എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്ത് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം തന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ലേ. രാവിലെ പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലെ സുബ്ഹി ബാങ്ക് ഒരു ദിവസം കേൾക്കാതെയായാൽ നമ്മൾ തൊട്ടപ്പുറത്തെ മൈമൂനത്തയുടെ വീട്ടിലേക്ക് ജനലിലൂടെ തലയിട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ല മൈമൂനത്ത ഇന്ന് ഉസ്താദ് ഉറങ്ങിപ്പോയോ, ഇന്ന് ഉസ്താദ് ഉറങ്ങിപ്പോയോ എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഉസ്താദിന് പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ അവസരമുണ്ടായത് എന്ന് നമ്മൾ അന്വേഷിച്ചു പോയിട്ടില്ലേ. തൊട്ടപ്പുറത്ത് പള്ളിയിലെ സുബ്ഹി ബാങ്ക് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ പള്ളിയുടെ അരികിൽ എൻ്റെ വീട്ടിൽ പള്ളിയുടെ എൻ്റെ വീടിൻ്റെ തൊട്ടരികിലുള്ള മൂർക്കനാട് പള്ളിയുടെ ഏകദേശം സമീപ പ്രദേശത്താണ് മൂർക്കനാട് അമ്പലവും സ്ഥിതി ചെയ്യുന്നത്. പള്ളിയിൽ സുബിഹിക്ക് ബാങ്ക് കൊടുക്കുന്നത് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അസ്വലാത്തു ഹൈറും മിനന്നവും എന്ന വാചകം നമ്മൾ കേൾക്കാറുണ്ട് പള്ളിയിൽ സുബിഹി ബാങ്ക് വിളിക്കുന്ന സമയത്ത്. ഉമ്മ എപ്പോഴും ചവിട്ടി എണീപ്പിക്കുന്ന സമയമാണ്, അല്ലെങ്കിൽ ഒരല്പം നേരം വൈകുമ്പോഴേക്കും ആ ബാങ്കിന്റെ ധ്വനി നമ്മൾ കേൾക്കാറുണ്ട്. അത് കേൾക്കാതിരിക്കുമ്പോ നമ്മൾ തലയിട്ട് ചോദിക്കാറുണ്ട് അപ്പുറത്തെ മൈമുനത്തയോട്, ഉസ്താദ് എന്തുകൊണ്ടാ ബാങ്ക് കൊടുത്താതെ പോയത്, ഉസ്താദ് എന്താ ഉറങ്ങിപ്പോയതാണ്. തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് പള്ളി ഉണർത്താൻ നമ്മൾ കേൾക്കുന്നൊരു വാചകമുണ്ട്. എന്താണ്? സംസ്കൃതത്തിലെ ഒരു ശ്ലോകമുണ്ട്, പലപ്പോഴും നമ്മൾക്കൊരു പരിചിതമായ ശ്ലോകമാണ്, കൗസല്യേ സുപ്രജേ രാമപൂജേ സന്ധ്യ പ്രവർത്തതേ ഉദ്ദിഷ്ട നരശാർദൂല ദൈവമാനഹികം. പള്ളിയുടെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ നിന്ന് നമ്മൾ പലപ്പോഴും അത് കേൾക്കാറുണ്ട്. എന്താണ്? കൗസല്യയുടെ പ്രിയങ്കരനായ പുത്രൻ രാമ നീ എഴുന്നേൽക്കുക,
നിന്റെ തൊട്ടു കിഴക്ക് അതാ സൂര്യൻ പ്രഭാതത്തിലെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് നിനക്ക് ദൈവത്തിലേക്കുള്ള കർത്തവ്യം തീർക്കാനായിട്ടുള്ള ദൈവമാനുഹികം എന്നാണ് ചോദിക്കുന്നത് പള്ളിയുടെ തൊട്ടമ്പുറത്തെ അമ്പലത്തിൽ നിന്ന് കൗസല്യയുടെ പുത്രൻ രാമനോട് ചോദിക്കുന്നത് നിനക്ക് പ്രഭാതത്തിലെ കൃത്യം നിർവഹിക്കാൻ സമയമായില്ലേ എന്നാണ് അതേ പള്ളിയിൽ നിന്ന് ഉസ്താദ് വിളിക്കുന്നത് അസ്വലാത്തു ഹൈറും മിനന്നവും എന്നാണ് നിനക്ക് പള്ളിയിലേക്ക് വരാൻ നിന്റെ ഉറക്കത്തേക്കാൾ വലുത് നിനക്ക് നമസ്കാരമാണെന്നാണ് മുസ്ലിമിന് നമസ്കാരമാകുമ്പോ അത് ഹൈന്ദവന് അമ്പലത്തിലെ പ്രാർത്ഥനയും തൊഴലുമായി രൂപാന്തരപ്പെടുകയാണ് ഇത് രണ്ടും എങ്ങനെയാണ് ഈ രാജ്യത്ത് ഒരുപോലെ നടക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്ത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൈമൂനത്തെയോട് ഉസ്താദന്റെ പള്ളിയിലെ ബാങ്ക് കൊടുക്കാത്തത് എന്ന് നമ്മൾ ചോദിക്കുമ്പോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് നമുക്ക് ഇവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടായതെന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന നമുക്ക് അവകാശമായി തന്നതാണ് ഭരണഘടനയ്ക്കകത്ത് ആർട്ടിക്കിൾ 25 ഭരണഘടനയുടെ അനുവാദ പ്രകാരം എഴുതി വെച്ച ആർട്ടിക്കിൾ 25 എഴുതി വെച്ച ഒരു വാചകമുണ്ട് 25 എഴുതി വെച്ച ഒരു വാചകമുണ്ട് എന്താണെന്നറിയോ ഞാനും നിങ്ങളും കേൾക്കണം എന്റെ മുന്നിൽ ഇരിക്കുന്ന ഉമ്മമാർ പ്രത്യേകിച്ചു കേൾക്കണം നമ്മളുടെ മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം എനിക്കും നിങ്ങൾക്കും ഉണ്ടായ ധനത്തിന്റെ പവർ കൊണ്ടല്ലേ എനിക്കും നിങ്ങൾക്കും ഉണ്ടായ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ പവർ കൊണ്ടല്ലേ എനിക്കും നിങ്ങൾക്കും ഉണ്ടായ മറ്റെന്തെങ്കിലും ഔദാര്യത്തിന്റെ പവർ കൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്ന് നമ്മൾ വിചാരിക്കേണ്ടതില്ല ഈ ഇന്ത്യ രാജ്യം നിലകൊള്ളുന്നത് ഇന്ത്യയുടെ ഭരണകൂടം ഉണ്ടായത് കൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടായത് കൊണ്ടാണ് ആ ഭരണഘടനയ്ക്ക് അത് എഴുതി വെക്കുകയാണ് പ്രൊപ്പഗേറ്റ് ടു യുവർ റിലീജിയൻ Propagate your religion. നിങ്ങൾക്കും നിങ്ങളുടെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ സദസ്സിൽ ഇതുപോലെ ചെറുകാവിലെ അല്ലെങ്കിൽ ഇതുപോലെ 11-ാം മൈലിലെ ബൈപ്പാസിന് സൈഡിൽ ഈ വേദി എത്രയോ തവണ എത്രയോ ഉസ്താദുമാർക്ക് എത്രയോ മതം പറയുന്നവർക്ക് പ്രഭാഷണം നടത്താനുള്ള വേദിയായി പരിണമിച്ചിട്ടുണ്ടായിരിക്കാം എങ്ങനെയാണ് അവർക്ക് മതം പറയാനുള്ള അവകാശമുണ്ടായത് എന്ന് ചോദിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ ഭരണഘടന എഴുതി വെച്ച അവകാശമാണ് എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് എനിക്ക് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് എനിക്കും നിങ്ങൾക്കും എങ്ങനെയാണ് നമ്മുടെ വിഷയങ്ങളെ കുറിച്ച് ആധികാരികമായ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയുന്നത് എനിക്കൊരു പ്രശ്നമുണ്ടായാൽ എനിക്കൊരു പ്രതിഷേധമുണ്ടായാൽ എനിക്കൊരു പ്രശ്നമുണ്ടായാൽ നാട്ടിലിറങ്ങി ഈ അങ്ങാടിയിലൂടെ 11-ാം മൈലിലെ അങ്ങാടിയിലൂടെ ഒരു പ്രകടനം നടത്താൻ ഒരു പ്രതിഷേധം നടത്താൻ ഒരു പൊതുയോഗം നടത്താൻ ഇന്നാട്ടിൽ ആരാണ് നമുക്ക് അവകാശം നൽകിയത് അത് ഇന്ത്യയിൽ നരേന്ദ്രമോദി എന്ന ഇന്ത്യയുടെ ഇന്നത്തെ ഭരണാധികാരി നമുക്ക് ഔദാര്യമായി നൽകിയതാണ് എന്ന് നമ്മൾ ആരും വിചാരിക്കേണ്ടതില്ലേ എനിക്കും നിങ്ങൾക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ആർട്ടിക്കിളിനകത്ത് 19 എഴുതി വെച്ചിട്ടുണ്ട് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ടു യുവർ കൺസെപ്റ്റ് and your religious right ellam ezhuthi vechittundu ningalku ningalude abhiprayam oralude mugathu nokki ezhunettu ninnu parayanulla avakasham ningalku thannathu 1950 january 26th thiyathi india rajyathu undakappetta bharanaghadanayanu അതല്ലാതെ അത് അലവിക്കയുടെ മോനാണ് എന്നതുകൊണ്ട് അലവിക്കയുടെ മോന് പ്രത്യേകമായി അനുവദിച്ചു കൊടുത്തതാണ് എന്ന് നിങ്ങൾ ആരും കരുതേണ്ടതില്ലേ അത് നിങ്ങൾ ഗൾഫിൽ പോയി കഠിനാധ്വാനിയായി ജോലി ചെയ്ത് നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോ നിങ്ങളുടെ കയ്യിലുണ്ടായ പണത്തിന്റെ പവർ കൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും എഴുതി തന്നതാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ലേ ഇത് ഈ രാജ്യത്തെ എല്ലാ ആളുകൾക്കും രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും ഇന്ത്യയുടെ ഭരണകൂടം എന്ന് എഴുതി കൊടുത്തതാണ് ഭരണഘടന 1950 ജനുവരി 26th ഇന്ന് ഞാൻ നിങ്ങളോട് ഇത് സംസാരിക്കുമ്പോ ഭരണഘടന ഉണ്ടായിട്ട് 72 പിന്നിടുകയാണ് 72 പിന്നിടുകയാണ് ആ 72 പിന്നിടുന്ന കാലത്ത് ഈ രാജ്യത്ത് ജീവിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ലെന്ന് നമ്മുടെ മുഖത്ത് നോക്കി ഒരു ഭരണാധികാരി പറയുമ്പോ ആ ഭരണാധികാരിയോട് നമ്മൾ തിരിച്ചു പറയുന്നത് എന്തിന്റെ വാചകത്തിലാണ് എന്ന മറുപടി എന്തിന്റെ വാചകത്തിലാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇന്ത്യയുടെ ഭരണഘടന എനിക്കും നിങ്ങൾക്കും ഇവിടെ ജീവിക്കാൻ അധികാരം തരുന്നുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് നേരത്തെ ആയിഷ സംസാരിച്ചപ്പോ ആയിഷ നിങ്ങളോട് പറഞ്ഞില്ലേ ആർട്ടിക്കിൾ 14 ഈ രാജ്യത്തിന്റെ ഭരണകൂടം നമ്മുടെ നീതി നിഷേധിക്കുമ്പോ ആ ഭരണകൂടത്തോട് നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട് ഈക്വാലിറ്റി ബിഫോർ ദി ലോ നിയമത്തിന് മുൻപിൽ ഞാനും നിങ്ങളും ഒക്കെ സമന്മാരാണ് എന്നതാണ് 3 ദിവസമായി അതീവ ദുഃഖിതരാണ് നമ്മൾ 3 ദിവസമായി അതീവ ദുഃഖിതരാണ് നമ്മൾ എന്താണ് ഇന്ത്യയുടെ തലസ്ഥാനത്ത് 3 ദിവസമായി നടമാടിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ രാജ്യത്തിന്റെ ജനാധിപത്യ ഇന്ത്യ ആഗ്രഹിക്കാത്തതാണ് GTB ആശുപത്രിക്ക് മുന്നിൽ നിന്ന് കേരളത്തിലെ പത്രങ്ങൾ ഉൾപ്പെടെ ലോകമാധ്യമങ്ങൾ ഉൾപ്പെടെ PTI ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട് എന്താ വാർത്ത എന്നറിയോ എന്താ വാർത്ത അഷ്ഫാഖ് എന്ന് പറയുന്ന തന്റെ പ്രിയതമനെ അന്വേഷിച്ചു GTBയുടെ ആശുപത്രിയുടെ മോർച്ചറിക്ക് പുറത്ത് ഒരു സഹോദരി കാത്തു നിൽക്കുകയാണ് 20 വയസ്സു പ്രായമായ ഒരു സഹോദരി
തന്റെ പ്രിയതമനെ ഒരു മാസമായി വിവാഹം കഴിച്ച തന്റെ മധുവിധുവാഘോഷിക്കാൻ വിധിക്കപ്പെട്ട ഒരു മാസമായി തനിക്ക് കല്യാണം കഴിച്ചു തന്ന പ്രിയതമന്റെ ഭൗതിക ശരീരം ഒന്ന് കാണാൻ ഒരു മാസമായി കല്യാണം കഴിച്ച പ്രിയതമൻ എന്ന് പറയുന്ന അഷ്ഫാഖിന്റെ മുഖം കാണാൻ ജിടിപിയിലെ ഡൽഹിയിലെ വടക്കുകിഴക്കൻ ആശുപത്രിയായ ജിടിബി ആശുപത്രിക്ക് സമീപത്ത് ഹഫ്സ എന്ന് പറയുന്ന ഒരു സഹോദരി കാത്തു നിൽക്കുകയാണ് ഹഫ്സ ഇന്ത്യയിലെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു ഹഫ്സ ഇന്ത്യയിലെ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞു എന്താ ഹഫ്സ വിളിച്ചു പറഞ്ഞതെന്ന് അറിയോ ഒരു മാസമായിട്ടുള്ളൂ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ടുള്ളൂ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ പുതുമാരൻ അഷ്വാഖിന്റെ മുഖം ഒന്ന് കാണാൻ മതിയാരിക്കൊന്ന് ലജ്ജയോട് മാറി ഒരു മാസത്തെ കല്യാണം കഴിഞ്ഞിട്ട് എന്റെ ലജ്ജയൊന്നു മാറി എന്റെ പുതുമാരന്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ ഞാൻ കാത്തു നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ ഞായറാഴ്ച എന്റെ വീട്ടിലേക്ക് വർഗീയത പറഞ്ഞൊരു കൂട്ടം ആളുകൾ കയറി വന്നത് എന്റെ ഭർത്താവിനെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് എന്റെ ഭർത്താവിനെ വിടുവിച്ചിട്ടു ഭർത്താവിന്റെ ഭൗതിക ശരീരം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഞാൻ ഒരുപാട് ആർത്താർത്ത് വിളിച്ചു എവിടെയെന്നറിയോ ഞാൻ ഈ പറഞ്ഞ ആർട്ടിക്കിൾ 15 ഈ രാജ്യത്ത് എഴുതി വെച്ച് ഭരണഘടനയുള്ള രാജ്യത്ത് എവിടെയെന്നറിയോ ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മതം സ്വീകരിക്കാൻ അവകാശമുണ്ടെന്ന് ഭരണഘടന 72 വർഷമായി എഴുതി വെച്ച ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഹഫ്സ വിളിച്ചു പറയാണ് എന്റെ ഭർത്താവിന്റെ ഭൗതിക ശരീരത്തിന് കത്തു നിൽക്കുകയാണ് ഞാൻ മോർച്ചറിക്ക് സമീപം എന്നിട്ട് ഹഫ്സ പറയാണ് എന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് എന്റെ ഭർത്താവ് മരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് രണ്ട് ദിവസമായി ഞാൻ എന്റെ ഭർത്താവിന്റെ ശരീരം കത്ത് ഈ മോർച്ചറിക്ക് താഴെ ഇരിക്കുന്നു ഈ മോർച്ചറിക്ക് താഴെ രണ്ട് ദിവസമായി കരഞ്ഞു കലങ്ങിയ കണ്ണുനീരുമായി ഞാൻ ഇരിക്കുന്നു അധികാരികളോട് ഞാൻ ആവശ്യപ്പെട്ടു എനിക്കൊന്നും വേണ്ട ജീവനെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഭർത്താവിനെ ഹോസ്പിറ്റലിലേക്ക് കാണാൻ വരുമ്പോ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു അവസാനത്തെ ശ്വാസമെങ്കിലും എനിക്ക് എന്റെ ഭർത്താവിന്റെ അന്ത്യശ്വാസം കാണാൻ പറ്റും എനിക്കതും വേണ്ട മരിച്ചെന്റെ ഭർത്താവിന്റെ മുഖമൊന്ന് കോണിച്ചു തന്നിരുന്നെങ്കിൽ എനിക്ക് എത്ര വലുതാണ് എന്ന് ഹഫ്സ അധികാരികളോട് പറഞ്ഞപ്പോ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിലെ ജി ടി ബി ആശുപത്രിയിലെ അധികാരികൾ ഹഫ്സയുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാനും നിങ്ങളും ഈ 11 മൈലിലെ ഈ ബൈപ്പാസിന്റെ സൈഡിൽ നിൽക്കുമ്പോ നമ്മൾ കേൾക്കേണ്ട മറുപടിയാണ് ഹഫ്സയോട് പറഞ്ഞു നിന്റെ ഭർത്താവിന്റെ ശരീരം നിനക്ക് വിട്ടുതരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിയണം അപ്പോ ഹഫ്സ കാത്തിരുന്നു ഒരു ദിവസം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് തൊട്ട പിറ്റേ ദിവസം ജീവൻ നശിച്ചു പോയെങ്കിലും എന്റെ ഭർത്താവിന്റെ മുഖം ഒന്ന് കാണാൻ പറ്റില്ല ഒന്ന് തൊട്ട പിറ്റേ ദിവസം ഡോക്ടറെ കണ്ടപ്പോ ഹഫ്സയോട് ഡോക്ടർ പറഞ്ഞ മറുപടി ഉണ്ട് ചന്ദ്രിക ഇന്ന് വാർത്ത പ്രസിദ്ധീകരിച്ചു ഹഫ്സയോട് ഡോക്ടർ പറഞ്ഞു പ്രിയങ്കരിയായ ഹഫ്സ നിനക്ക് നിന്റെ ഭർത്താവിനെ കാണാൻ കഴിയില്ല നിന്റെ ഭർത്താവ് തീവ്രവാദിയാണ് എന്ന് എനിക്ക് സംശയമുണ്ട് അദ്ദേഹത്തിന്റെ താടി കണ്ടിട്ടാണ് എനിക്കത് സംശയം തോന്നിയത് എന്നാണ് ഭർത്താവിനോട് ഹഫ്സയോട് അഷ്ഫാഖിനെ ചോദിച്ച ഹഫ്സയോട് ഭരണകൂടം വിളിച്ചു പറയുന്നത് അങ്ങകലെ ഡൽഹിയിൽ ഡൽഹി എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് ഡൽഹി കടയാളപ്പെടുത്താൻ പുരാതനമായ ഒരു ചരിത്രമുണ്ട് ഈ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയിൽ വളർന്നുപോയി അവസാനം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിലേക്ക് വന്നപ്പോ ഡൊണാൾഡ് ട്രംപിന്റെ കൂടെ മെലാനിയ ട്രംപ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെയും കുടുംബവും സന്ദർശിക്കാൻ ആഗ്രഹിച്ച ആദ്യത്തെ ഒരു വലിയ ഇന്ത്യയിലെ 7 അത്ഭുതങ്ങളിൽ ഒരു അത്ഭുതമുണ്ട് ഏതാറിയോ അത്ഭുതം ഡൽഹിയുടെ തീരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന മുംതാസിന് വേണ്ടി ഷാജഹാൻ പണി കഴിപ്പിച്ച പ്രണയ കുടീരം താജ്മഹൽ ഉണ്ടാക്കിയത് ആരാണെന്നറിയോ നിങ്ങൾക്ക് എന്റെ മുന്നിലിരിക്കുന്ന ഉമർക്കറിയോ താജ്മഹൽ ഉണ്ടാക്കിയത് അതൊരു മുസ്ലിം ഭരണാധികാരി ഉണ്ടാക്കിയതാണ് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഡൽഹിയുടെ പുരാതന ചരിത്രം എന്തെന്ന് അന്വേഷിച്ചു പോയാൽ ഇന്ത്യ രാജ്യത്ത് ഡൽഹിയെ ലോകത്തിനങ്ങോട്ട് അകലക്ക് ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന വലിയ രാജ്യമാക്കി അല്ലെങ്കിൽ തലയുയർത്തി നിൽക്കുന്ന വലിയ സംസ്ഥാനമാക്കി ഡൽഹിയെ മാറ്റുന്നതിൽ 100 വർഷത്തിനപ്പുറത്തേക്ക് ചരിത്രം പരിധി അന്വേഷിച്ചു നോക്കിയാൽ എന്റെയും നിങ്ങളുടെയും ഒക്കെ മുൻതലമുറയുടെ വലിയ ചരിത്ര പാരമ്പര്യത്തെ കുറിച്ച് പഠിച്ചെടുക്കാനാവും നമുക്ക് ആ ഡൽഹിയിൽ ആ ചെങ്കോട്ടയിൽ നിന്ന് ആ പറയുന്ന താജ്മഹലിൽ നിന്ന് ഏറെ അകലെയല്ലാത്ത വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ഒരു ആശുപത്രിക്ക് മുകളിൽ 100 വർഷങ്ങൾക്ക് ഇപ്പുറം ചരിത്രം പേറുന്ന ഒരു സമൂഹത്തിന് തന്റെ ഭർത്താവിന്റെ മുഖമൊന്നു കാണാൻ ആശുപത്രിയുടെ അധികാരിക്ക് മുൻപിൽ 2 ദിവസമായി ഓച്ചാനിച്ചു നിൽക്കേണ്ടി വരുന്ന ഒരു മധുവിധ വിട്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരിയുടെ മുഖമാണ് എന്റെ മുൻപിൽ ഈ ഇരിക്കുന്ന ഉമ്മമാരുടെ കാതുകളിലേക്ക് എത്തേണ്ടത് അവസാനിച്ചില്ല ഡൽഹിയുടെ കലാപചിത്രം
ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അത് ദേശാഭിമാനിയിൽ കാണുന്ന വാർത്തയല്ലേ? അത് ചന്ദ്രികയിൽ മാത്രം നിങ്ങൾ കാണുന്ന വാർത്തയല്ലേ? നമ്മുടെ വീട്ടുമുറ്റത്തെത്തുന്ന മലയാള മനോരമ മാത്രമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ലോകത്തെന്നാകെ രാജ്യം മുഴുവൻ വായിക്കുന്ന അമേരിക്കയിലെ ഏറ്റവും വലിയ പത്രമായ, ബ്രിട്ടനിലെ ഏറ്റവും പത്രമായ ന്യൂയോർക്ക് ടൈംസും വാഷിംഗ്ടൺ ടൈംസും ഒക്കെ ലോകത്തോട് വിളിച്ചു പറയാണ്, ഇന്ത്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഇന്നേക്ക് മരിച്ചുപോയത് 38 പേരുടെയും മതകീയ ചിഹ്നങ്ങൾ എടുത്തു പരിശോധിച്ചാൽ, പേരുകൾ എടുത്തു പരിശോധിച്ചാൽ, ഒരാളുടെ പേര് മുഹമ്മദ് ഉവൈസ്, മറ്റൊരുത്തന്റെ പേര് അഷ്ഫാഖ്, മറ്റൊരുത്തന്റെ പേര് കുതുബുദ്ദീൻ എന്ന് പറഞ്ഞാൽ രാജ്യത്ത് ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നതൊക്കെയും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ. ഇവരൊക്കെ എങ്ങനെ മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറായ ഡോക്ടർ ഹാരിസ് റിപ്പോർട്ട് ചെയ്യുന്നത് 38 പേരിലെ 40% ആളുകളും മരിക്കുന്നത് നെഞ്ചിനു താഴെ വെടിയേറ്റിട്ടാണ്. നെഞ്ചിനു താഴെ വെടിയേറ്റിട്ടാണ്. അക്രമകാരികൾക്ക് കൃത്യമായി അറിയാമായിരുന്നു നെഞ്ചിൻ കൂടിലേക്ക്, ഈ സമുദായത്തിന്റെ നെഞ്ചിൻ കൂടിലേക്ക് നോക്കി ഡൽഹിയിൽ വെടിവെച്ചാൽ ഈ രാജ്യത്ത് NRCക്കെതിരെയുള്ള, ഈ രാജ്യത്ത് CAക്കെതിരെയുള്ള, ഈ രാജ്യത്ത് ഈ പറയുന്ന ജനാധിപത്യ പ്രക്ഷോഭം അവസാനിക്കും എന്ന് ഇവർക്ക് ഉറപ്പുണ്ടായെന്നുകൊണ്ടാണ് ഈ സമുദായത്തിനു നേരെ വെടിവെക്കാൻ ആരാണ് ഉത്തരവിടുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ബി ജെ പിക്കാരനായ ഒരു നേതാവ് കപിൽ മിശ്ര. കപിൽ മിശ്ര പറയാണ്, നിങ്ങൾ കേൾക്കണം, കപിൽ മിശ്ര പറയാണ് ഡൽഹിയിൽ ഡൊണാൾഡ് ട്രംപ് ഒന്ന് പോയി വരട്ടെ. ഇന്ത്യ രാജ്യത്ത് സന്ദർശിക്കാൻ എത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ രാജ്യത്ത് നിന്ന് പോയാൽ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ വില എന്താണെന്ന് ഡൽഹിയിൽ സമരം ചെയ്യുന്ന പോരാളികൾ അറിയുമെന്ന് വിളിച്ചു പറയുന്നത് കപിൽ മിശ്ര. ആ കപിൽ മിശ്രക്കെതിരെ കോടതി കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ആ കോടതി കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്ന മുരളീധർ റാവു എന്ന് പറയുന്ന ജഡ്ജിനെ പിടിച്ചുവിടുകയാണ്. ആ മുരളീധർ റാവിനോട് പറയാണ്, നിങ്ങൾ സേവനം ഇനി ഇവിടെ ചെയ്യേണ്ടതില്ല, ഇനി നിങ്ങൾ പോകണം പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിലേക്ക്. രാഷ്ട്രീയത്തോട് നമുക്കൊരല്പം, കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോ, എന്റെ മകൻ MSF പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറയുമ്പോ, എന്റെ മകൻ യൂത്ത് ലീഗിന്റെ ഭാരവാഹി സ്ഥാനത്താണെന്ന് പറയുമ്പോ, എന്റെ മകൻ മുസ്ലിം ലീഗിന് വേണ്ടി കൊടി പിടിക്കുന്നവനാണെന്ന് പറയുമ്പോ, ഉമ്മ നീ എവിടേക്ക് പോയതാണെന്ന് ചോദിക്കുമ്പോ, ഞാൻ ഈ 11-ാം മൈൽ അങ്ങാടിയിൽ, രാജ്യത്ത് നരേന്ദ്രമോദി പെട്രോളിന് വില കൂട്ടിയ കാലത്ത് ഞാൻ പ്രതിഷേധം നടത്താൻ പോയതാണെന്ന് പറയുമ്പോ, നേരം വൈകി വന്ന മകന്റെ മുഖത്ത് നോക്കി നമ്മൾ ചീത്ത പറഞ്ഞിട്ടില്ലേ? നമ്മളൊരൽപ്പം മുഖം കറപ്പിച്ചിട്ടില്ലേ? രാജ്യത്ത് ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ഒരു വകുപ്പ് എടുത്തു കളഞ്ഞ് അങ്ങകലെ ഇന്ത്യയുടെ തെക്കേ തലക്കലുള്ള ഒരു സംസ്ഥാനം ജമ്മുകാശ്മീരിനെ 10-300 ദിവസമായി നരേന്ദ്രമോദിയുടെ സർക്കാർ തടങ്കലിലാക്കിയിട്ടു. 10-300 ദിവസമായി അവിടുത്തെ മനുഷ്യർ ഒന്ന് നല്ല പോലെ തന്റെ ഉമ്മയോടൊന്ന് സംസാരിച്ചിട്ടെന്ന് മകൻ പറയാണ്. 400 ദിവസമായി അങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ നാട്ടിലെ അങ്ങാടിയിലൂടെ മുസ്ലിം ലീഗ് പ്രതിഷേധ പ്രകടനം നടത്തിയില്ലേ? അങ്ങനെ പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോ മകനോട് നമ്മൾ ചോദിച്ചില്ലേ, ആ കാശ്മീരിലല്ലേ ഈ സംഭവം നടന്നത്, എന്തിനാ നീ കാശ്മീരിലെ ജനത 370 റദ്ദാക്കിയതിന് നേരം വിളിച്ച് ഇവിടുന്ന് തൊണ്ട പൊട്ടി ഈ അങ്ങാടിയിലൂടെ പ്രകടനം നടത്തിയാൽ, എന്ത് ഉപകാരമാണ് നിനക്ക് ഉണ്ടാകാൻ പോവുക എന്ന് പുച്ഛത്തിലെങ്കിലും നമ്മൾ നമ്മുടെ വാക്കുകളിൽ നിന്ന് ചോദിച്ചിട്ടില്ലേ നമ്മുടെ മകനോട്? നിങ്ങളൊന്ന് ചിന്തിക്ക്, നിങ്ങളുടെ കൽബ് കൊണ്ട്, നിങ്ങളുടെ തലച്ചോറ് കൊണ്ട് നിങ്ങളൊന്ന് ചിന്തിക്ക്. പലപ്പോഴും പല പരിപാടിക്കും പോയി നേരം വൈകി വരുമ്പോ വീട്ടിലെ ഉമ്മറത്ത് പലപ്പോഴും എന്നെ കാത്തിരിക്കുക ഉമ്മയാണ്. ചില സമയങ്ങളിൽ ഉമ്മക്ക് നേരം തെറ്റുമ്പോൾ ഉറക്കത്തിന്റെ പ്രയാസം ഉണ്ടാകുമ്പോൾ ഞാൻ കോണിമ്പല്ലടിക്കും. കോണിമ്പല്ലടിക്കുന്ന സമയത്ത് കോണിമ്പല്ലിന്റെ ഉത്തരം കേട്ടിട്ട് ചിലപ്പോൾ ഉമ്മ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും സോഫയിൽ കിടന്നിട്ട്. ഒരുപാട് തവണ തട്ടി വിളിക്കുമ്പോൾ ചിലപ്പോൾ ഉമ്മ വാതിൽ തുറക്കും, എന്നിട്ട് എന്നോട് പറയും, പെട്ടെന്ന് പെണ്ണുട്ടിക്കൊണ്ടി എന്ന് പറയും. അന്നങ്ങീങ്ക സഹിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്നവർ ഈ പെട്ടെന്ന് പെണ്ണുട്ടിക്കൊണ്ടി എന്ന് പറയും. അപ്പൊ ഞാൻ ഉമ്മാനോട് ചോദിക്കും, അന്തേ അല്ല ഇനി അന്നെ സഹിക്കാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ, ജൂന്നിത്തെ കെട്ടിക്കൊണ്ടുവന്നാൻ ഓള് പറയണേ ചെയ്ത് കേൾക്കുമല്ലോ. പലപ്പോഴും ഉമ്മായിയുടെ അടുത്ത് ഞാനത് കേട്ടിട്ടുണ്ട്, എന്തിനാ നീ ഇങ്ങനെ വായിട്ടലക്കുന്നത് എന്ന്. പലപ്പോഴും ഉമ്മ എനിക്ക് സപ്പോർട്ടാണെങ്കിലും ഉമ്മ ചിലപ്പോഴൊക്കെ ചോദിച്ചു പോകാറുണ്ട്. അതുപോലെ നമ്മൾ നമ്മളെ മക്കളോട് ചോദിച്ചിട്ടില്ലേ ഇപ്പൊ എന്തേ? ഇന്ന് ഞാൻ കോടതിയിൽ നിന്ന് എന്റെ പ്രാക്ടീസ് കഴിഞ്ഞ് ലത്തീഫ് സാഹിബ് വിളിച്ചപ്പോ ഞാൻ അങ്ങോട്ട് വരികയാണ്. അപ്പൊ കുറച്ച് നേരത്തെ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി, കോടതിയിലേക്ക് പോകുന്ന വസ്ത്രം മാറ്റി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഉമ്മ ചോദിച്ചു, അസർവാൻ കൊടുത്ത് നിസ്കരിച്ച ഞാൻ ഉമ്മ ചോദിച്ചു, അല്ല എന്റെ ഡ്രസ്സൊക്കെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നുണ്ട് ഇജെന്തോ പരിപാടിക്ക് പോലെ എന്ന്, പൗരത്തണ്ടില്ലേന്നാ ചോദിച്ചു. ചോദ്യം എന്ന് പൗരത്തണ്ടില്ലേന്നാ. അപ്പൊ ഉമ്മ ഇപ്പൊ പൗരത്വത്തിനൊക്കെ സപ്പോർട്ടാണ്.
നമ്മുടെ നാട്ടിലെ കുട്ടികൾ എവിടെ പോയി, ഞാൻ പൗരത്വത്തിന് സിന്ദാബാദ് വിളിക്കാൻ പോയപ്പോ ആ മോൻ പോയിക്കോ എന്നാ പറയാ. രണ്ടു മാസം മുമ്പെയോ നമ്മൾ ഇങ്ങനെയായിരുന്നോ മറുപടി പറഞ്ഞിരുന്നത്? ഈ രാജ്യം തകരുകയാണെന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിളിച്ചു പറഞ്ഞില്ലേ? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ കണ്ടോ ഡൽഹിയുടെ തെരുവിൽ വലിയ കലാപമുണ്ടായി. വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് 38 പേർ കൊലപാതകം ചെയ്യപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ് കൊല ചെയ്യപ്പെട്ടവരൊക്കെ. ഈ കൊലപാതകത്തിന് ഹേതു ആരാണ് എന്ന് ചോദിച്ചപ്പോ മാധ്യമ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞു. ആരെ വിളിച്ചു പറഞ്ഞത്? കപിൽ മിശ്ര എന്ന് പറയുന്ന ബി ജെ പി കാരൻ, അനിൽ ഠാക്കൂർ എന്ന് പറയുന്ന മുൻ ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി, ഇപ്പോഴത്തെ എം പി. അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ ഈ വിഭാഗത്തെ കാണുമ്പോ അവർക്കെതിരെ നിങ്ങൾ ആയുധങ്ങൾ എടുത്ത് പോരാടണം എന്ന് വിളിച്ചു പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പുകൾ നാടാകെ പ്രചരിച്ചപ്പോ ഡൽഹിയിലെ ഹൈക്കോടതിയിൽ മുരളീധര റാവു എന്ന് പറയുന്ന ഒരു ജഡ്ജിക്ക് നിക്കപ്പുറതിയില്ലാതെയായി. അദ്ദേഹം ഒരു ദിവസം രാത്രി, ഇന്ന് ശനിയാഴ്ചയാണ്, കഴിഞ്ഞ വ്യാഴാഴ്ചന്റെ അന്ന് രാത്രി ഡൽഹിയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്ന അന്ന് രാത്രി 12 മണിക്ക് അസാധാരണമായി ഡൽഹിയിലെ കോടതിയിൽ സിറ്റിംഗിന് ഇരുന്നു. രാത്രി 12 മണിക്ക് നമ്മൾ കൂർക്കം വലിച്ചുറങ്ങുന്ന രാത്രിയിൽ, ഒരു ജഡ്ജി ഡൽഹിയുടെ ഹൈക്കോടതിയിൽ സിറ്റിംഗിന് ഇരുന്നു. എന്നിട്ട് ജി ടി ബി ആശുപത്രിയിലേക്ക് ഡൽഹിയിലെ മുരളീധർ റാവു വിളിക്കുകയാണ്. എന്നിട്ട് മുരളീധർ റാവു ചോദിക്കുകയാണ്, ഞാൻ ഡൽഹിയിലെ സീനിയർ ഹൈക്കോടതി ജഡ്ജിയാണ്, എത്ര പേർ അവിടെ കാഷ്വാലിറ്റിയിൽ കിടക്കുന്നുണ്ട്? അപ്പോ ഈ ജഡ്ജിയോട് ഹോസ്പിറ്റൽ അധികൃതർ ആദ്യം പറയാൻ മടിച്ചു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ വെളിപ്പെടുത്തി. പേര് പറഞ്ഞപ്പോ അങ്ങക്ക് അത് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡെസിഗ്നേഷൻ വെളിപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജിയാണ്, എനിക്ക് ഉത്തരവാദിത്തപ്പെട്ടത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഒരു മറുപടി പറഞ്ഞു, 28 ആളുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഹോസ്പിറ്റലിലേക്ക്. എത്ര ആളുകൾക്ക് ചികിത്സ കൊടുത്തു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എല്ലാ ആളുകൾക്കും ചികിത്സ കൊടുക്കാനുള്ള സൗകര്യം ഈ വടക്ക് കിഴക്കൻ ആശുപത്രിയായ ജി ടി ബിയിൽ ഇല്ല. ഇവിടുന്ന് കുറെ ആളുകളെ തൊട്ടപ്പുറത്തേക്ക് നല്ല പരിശോധനകൾക്കും നല്ല ചികിത്സക്കും വേണ്ടി കൊണ്ടുപോകേണ്ടതുണ്ട്, അതിന് പുറത്ത് പോലീസ് പോലും ഇല്ല എന്ന് പറഞ്ഞു. 12 മണിക്ക് ഡൽഹിയിലെ ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന മുരളീധർ റാവു അന്വേഷണത്തിന് ഉത്തരവിടുകയാണ്. പിറ്റേന്ന് രാവിലെ ഡൽഹിയിലെ പോലീസിനോട് പറയാണ്, സോളിസിസ്റ്റർ ജനറലെ വിളിച്ചു വരുത്താണ്, കേന്ദ്ര ഭരണകൂടത്തിന്റെ സോളിസിസ്റ്റർ ജനറലെ വിളിച്ചു വരുത്താണ്. എന്നിട്ട് ചോദിക്കാണ്, എന്താ നിങ്ങൾ കണ്ടില്ലേ ഈ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി ഇങ്ങനെ കത്തിച്ചാമ്പലാകുന്നത്, ലോകത്ത് മുഴുവൻ ഇത് വലിയ ചർച്ചയാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ നിങ്ങൾ മിണ്ടാതിരിക്കുന്നു? 10-28 ആളുകൾ ഇതിനകം കൊല്ലപ്പെട്ടിട്ടില്ലേ? വിദേശ പ്രസംഗം നടത്തിയവരുടെ വീഡിയോ ക്ലിപ്പുകൾ ഒന്നാകെ പ്രചരിക്കുന്നില്ലേ? ഡൽഹി കമ്മീഷണർക്ക് ഒന്നും മറുപടി പറയാനില്ലേ എന്ന ചോദ്യം അദ്ദേഹം ആവർത്തിക്കപ്പെടുകയാണ്. ചോദിക്കുന്ന ചോദ്യത്തിന് കടന്നു വന്ന സർക്കാരിന്റെ ഉദ്യോഗസ്ഥൻ പറയുന്ന മറുപടി, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. തൊട്ട അയൽപക്കത്തെ പെരകത്താണ്, നമ്മളിവിടെ കിടന്നുറങ്ങാണ്, എന്നിട്ട് നമ്മൾ പറയാണ് അതപ്പുറത്ത് നടന്ന് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്തെ അയൽവാസി നമ്മളെ എന്തു ചെയ്യും? അതേ മറുപടിയാണ് ഇദ്ദേഹം പറയുന്നത്. ഔദ്യോഗിക കൃത്യ നിർവഹണം നടത്തേണ്ട കമ്മീഷണർ പറയാണ്, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ കോടതി മുറി ഇതേപോലത്തെ ഒരു കോടതി മുറി. ആ കോടതി മുറിയിൽ ഈ ജഡ്ജി പറയാണ്, എന്നാൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഈ പ്രഭാഷണം നടത്തിയ വിദ്വേഷ പ്രസംഗം നടത്തിയവരുടെ വീഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുകയാണ്. കണ്ടോന്ന് ചോദിച്ചു. ഇതാണ് കപിൽ മിശ്ര ഈ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതാണ് അരുണാ ഠാക്കൂർ പ്രസംഗിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധ്യം വന്നത്. 24 മണിക്കൂറിനകം നാളെ രാവിലെ അദ്ദേഹം പറയുകയാണ്, ഏതാ 24 മണിക്കൂർ? വെള്ളിയാഴ്ചയാ പറയുന്നത്. ശനിയാഴ്ച രാവിലെ കോടതി കൂടുമ്പോ ഇവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് വ്യക്തമാക്കി എന്റെ മുന്നിൽ റിപ്പോർട്ട് വരണം എന്നാവശ്യപ്പെട്ടു പോയി മുരളീധർ റാവു എന്ന് പറയുന്ന മനുഷ്യത്വമുള്ള ഡൽഹിയിലെ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി. എന്താ കണ്ടത് അറിയോ? ഒന്ന് രാവിലെ പത്രം ഇടക്കിടക്ക് ദോശ ചൂടുമ്പോ ഇപ്പൊ ഇടക്കിടക്കൊക്കെ നമ്മളിങ്ങനെ നോക്കല്ലേ പൗരത്വം എന്തായിന്ന് നോക്കലില്ലേ? ഏഷ്യാനെറ്റ് ന്യൂസില് മനോരമ ന്യൂസിലെ നമ്മൾ നോക്കാറില്ലേ? ഇടക്കിടക്കൊക്കെ നോക്കേണ്ടി. ഇന്ന് ആ ഡൽഹിയിലെ ഹൈക്കോടതി ജഡ്ജി, മനുഷ്യത്വത്തിന് വേണ്ടി പ്രതികരിച്ച ഹൈക്കോടതി ജഡ്ജി, ശനിയാഴ്ച രാവിലെ ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ആ സ്ഥാനത്തിരിക്കാനില്ലേ? അദ്ദേഹത്തെ ഇന്നലെ രാത്രി 12 മണിക്ക് ഇന്ത്യയുടെ ഭരണകൂടം സ്ഥലം മാറ്റി. ഇന്നലെ രാത്രി 12 മണിക്ക് അദ്ദേഹത്തെ പഞ്ചാബിലെയും ഹരിയാനയിലെയും ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റി. മുന്നേ സുപ്രീം കോടതി കൊളീജിയം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാ സ്ഥലം മാറ്റിയത്. ഇന്ത്യ രാജ്യത്ത് 385 നല്ല കേൾക്കണം കേട്ടോ,
ഇടക്കിടക്ക് നമുക്കിത് കേൾക്കുമ്പോൾ ഹൈക്കോടതി സുപ്രീം കോടതി എന്നൊക്കെ കേൾക്കുമ്പോൾ ഇതൊന്നും പറ്റുന്ന വിഷയമല്ലല്ലോ. വീട്ടിൽ പത്തിരിക്ക് വില കൂടുണ്ടോ, പത്തിരിപ്പൊടിക്ക് വില കൂടുണ്ടോ, ചായപ്പൊടിക്ക് വില കൂടുണ്ടോ എന്നൊക്കെയാണ് നമ്മളെ പ്രശ്നം അല്ലേ? കേൾക്കണം നിങ്ങൾ, 385 ജഡ്ജിമാരുടെ ഒഴിവുണ്ട് ഇന്ത്യ രാജ്യത്തെ വിവിധ ഹൈക്കോടതികളിൽ. അത് ഇതേവരെ നിലനിർത്താൻ ഈ രാജ്യത്തെ ഭരണകൂടം ശ്രമിച്ചിട്ടില്ല. 385 ജഡ്ജിമാരുടെ ഒഴിവ്, കേരള ഹൈക്കോടതിയിൽ 20 ജഡ്ജിമാരുടെ ഒഴിവുണ്ട് നികത്താൻ ഭരണകൂടം ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഭരണകൂടത്തിന് മുരളീധർ റാവുവിനെ മാറ്റണമായിരുന്നു. എന്തിനാ മുരളീധർ റാവുവിനെ മാറ്റേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അഷ്ഫാക്കിന് വേണ്ടി വിതുമ്പി വിതുമ്പി ജി ടി ബി ആശുപത്രിക്ക് മുന്നിൽ കരഞ്ഞ ഹഫ്സ എന്ന് പറയുന്ന 20-കാരി, ആ 20-കാരിക്ക് നീതി നൽകാൻ മുരളീധർ റാവു ചോദ്യം ചോദിച്ചാൽ മറുപടി പറയാൻ ഭരണകൂടത്തിന് കഴിയില്ല. ആ ഭരണകൂടത്തിന് മുന്നിൽ മറുപടി പറയാൻ ജഡ്ജിക്ക് മുന്നിൽ കഴിയാതിരുമ്പോ അവസാനത്തെ വഴി ഈ വിധി പറയാൻ പോകുന്ന ജഡ്ജിയെ പിടിച്ചു പുറത്താക്കലാണ്. ആ പണി ഇവരെടുത്തു, ആ പണി ഇവരെടുത്തു. അപ്പോ ഇന്ത്യയുടെ ഭരണകൂടം എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ നാട്ടിലെ അങ്ങാടിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോ നമ്മൾ നമ്മുടെ മക്കളോട് പറയരുത് നിങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി കൊടി പിടിക്കരുത് എന്ന് നമ്മൾ പറയരുത്. എന്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് വരുന്ന ഗ്യാസ് ഇല്ലേ, ഗ്യാസ് എത്ര രൂപക്ക ഞാനും നിങ്ങളും ഗ്യാസ് വാങ്ങിയിരുന്നത്? ഇന്ന് അതിന്റെ വില എത്രയാ? 980 വില നിങ്ങൾ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഞാൻ വീട്ടിലേക്ക് ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് ഗ്യാസ് ആരം വന്നത്. അല്ലാത്ത സമയത്തൊക്കെ ഞാൻ സ്കിപ്പ് ആവലാണ്, കാരണം ക്യാഷ് ഞാൻ കൊടുക്കേണ്ട ആവശ്യമില്ല, വാപ്പനോട് ഉമ്മ വാങ്ങിച്ചോളും. ഇറങ്ങുന്ന സമയത്താണ് ഗ്യാസ് ആരം കയറി വരുന്നത്. പിന്നെ എന്റെ ബോസ്വർക്ക് അതൊരു രക്ഷയില്ല, ഞങ്ങോട്ട് കൊടുത്താളാന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ബോധ്യം വന്നു, എന്ത്, ഈ രാജ്യത്തിന്റെ ഗ്യാസിന്റെ വില എവിടെ എത്തി? ഇന്ത്യയിലെ നിങ്ങളുടെയും എന്റെയും വീട്ടിലേക്ക് കടന്നു വരുന്ന ഗ്യാസിന്റെ വില നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയമാണ്. എന്റെയും നിങ്ങളുടെയും വീട്ടില് ചായയില് നമ്മള് സൽക്കാരക്കാരെങ്കിലും വെറുക്കുമ്പോ ചോർത്തുന്ന പാലില്ലേ, ആ പാലിന്റെ വില നിയന്ത്രിക്കുന്നത് ആരാന്നറിയോ നിങ്ങൾക്ക്? മറ്റേ കെ എം ഷാജി പറഞ്ഞ പോലെ ആരാന്നറിയോ? രാഷ്ട്രീയാണ്. രാവിലെയും വൈകുന്നേരവും ഇടക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ വായിക്കാറുള്ള പത്രങ്ങളില്ലേ, ആ പത്രത്തിന്റെ വില നിർണ്ണയിക്കുന്നത് എന്റെയും നിങ്ങളുടെയും നാട്ടില് രാഷ്ട്രീയമാണ്. എന്റെയും നിങ്ങളുടെയും നാട്ടിൽ നമ്മുടെ മക്കൾ പഠിക്കാൻ പോകുന്ന സിലബസ് തീരുമാനിക്കുന്നത് ആരാന്നറിയോ? അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളാണ്. അത് മാത്രമല്ല, എന്റെയും നിങ്ങളുടെയും നീതി തീരുമാനിക്കുന്ന ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളാണെന്ന് മുരളീധർ റാവു എന്ന് പറയുന്ന ഒരു ജഡ്ജിയെ സ്ഥലം മാറ്റിയപ്പോ നമുക്ക് മനസ്സിലായില്ലേ? നീതിക്ക് വേണ്ടി നമ്മൾ ഹൈക്കോടതിയിൽ പോകും, സുപ്രീം കോടതിയിൽ പോകുന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ആ സുപ്രീം കോടതിയിലെ നീതിന്യായ വ്യവസ്ഥയിലെ ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് ആരാണ്? രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നമ്മൾ മാറി നിന്നാൽ, ആ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നിടത്ത് നിന്ന് നമ്മൾ മാറി നിന്നാൽ, ഇതൊന്നും നമുക്ക് പറ്റിയ പണിയല്ല എന്ന് നമ്മൾ വിചാരിച്ചാൽ, നാളെ എന്നെയും നിങ്ങളെയും ജീവിപ്പി അല്ലെങ്കിൽ എന്നെയും നിങ്ങളെയും ഭയപ്പെടുത്താൻ പോകുന്നത് രാഷ്ട്രീയമാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലരുടെയും മുഖത്ത് സമയം നേരം വൈകിയതിന്റെ സൂചനകൾ നിഴലിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഇത് വലിയ അപകടകരമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇത് വലിയ രാഷ്ട്രീയ സാഹചര്യമാണ്. നിങ്ങൾ വിചാരിക്കണ്ട ഇതൊരു മുസ്ലിം പ്രശ്നമാണെന്ന്, നിങ്ങൾ ആരും കരുതണ്ട ഇതൊരു മുസ്ലിം പ്രശ്നമാണെന്ന്. ഇതൊരു മുസ്ലിം പ്രശ്നമല്ല, ഇത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആണിക്കല്ലിളക്കുന്ന പ്രശ്നമാണ്. എനിക്കും നിങ്ങൾക്കും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം ആര് തന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദാര്യമായി തന്നതാണ് എന്ന് നമ്മൾ ആരും കരുതണ്ട. അത് ഈ രാജ്യത്തിന്റെ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നതാണ് എന്ന് നമ്മൾ ആരും കരുതണ്ട. അത് ഈ രാജ്യത്ത് ഇന്ത്യയുടെ ഭരണകൂടം അവകാശം കൈവച്ചു നൽകിയതാണ്, ഭരണഘടന അവകാശം തന്നതാണ്. ആരാണ് ഈ ഭരണഘടന ഉണ്ടാക്കിയത്? 1947 August 14 അർദ്ധരാത്രി. എനിക്ക് മുമ്പേ ഒരുപക്ഷെ ആ സമയത്ത് ജീവിച്ചുറുപ്പുള്ള താടി നിറച്ച ഒരുപാട് ഉപ്പാപ്പന്മാർ ഒരുപക്ഷെ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരുണ്ടാകാം. ആരായിരുന്നു ഈ രാജ്യം ഭരിച്ചത്? ആരായിരുന്നു? ബ്രിട്ടീഷുകാർ. 200 ഇന്ത്യ രാജ്യം ബ്രിട്ടീഷുകാർ ഭരിച്ചു. ആ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നു നമ്മള് സമരം ചെയ്തു നേടിയെടുത്തതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ആര് സമരം ചെയ്തു നേടിയെടുത്തതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ആയിഷബാനു പറഞ്ഞു. ആരുണ്ടായിരുന്നു? മതമില്ലാത്ത ജവഹർലാൽ നെഹ്റു. മതമുണ്ടായിരുന്നില്ല ജവഹർലാൽ നെഹ്റുവിന്. അദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. മറ്റൊരു മനുഷ്യനുണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ തൊട്ടപ്പുറത്തിരുന്ന മൗലാന അബുൽ കലാം ആസാദ്. ആരാ മൗലാന അബുൽ കലാം ആസാദ് അറിയോ നിങ്ങൾക്ക്? എന്നെക്കാളും നിങ്ങളെക്കാളും വലിയ പണ്ഡിതൻ. ലോകത്ത് ഖുർആനിന് തിജുമുൽ ഖുർആൻ, തർജുമുൽ ഖുർആൻ, ഖുർആനിന് തർജ്ജമ എഴുതിയ ലോക പണ്ഡിതരിൽ എണ്ണം പറഞ്ഞ പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പേരാണ് മൗലാന അബുൽ കലാം ആസാദ്. ആ മൗലാന അബുൽ കലാം ആസാദിന്റെ കൂടെ മറ്റൊരു മനുഷ്യനുണ്ടായിരുന്നു, അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ലോകം വിളിച്ച ഗാന്ധിജി.
അദ്ദേഹത്തിന്റെ കൂടെ ഒരു മനുഷ്യൻ ഇരുന്നിരുന്നു. ഖൈദ മില്ലത്ത് ഇസ്മാഹിൽ സാഹിബ് എന്ന് പറഞ്ഞ തമിഴ്നാട്ടുകാരനായ വലിയ താടിയുള്ള വലിയ തൊപ്പിയുള്ള ഒരു മനുഷ്യൻ, ക്രാന്തദർശിയായ മുസ്ലിം ലീഗിന്റെ നേതാവ്. ആ മനുഷ്യന്മാർ ഒപ്പരമിരുന്നപ്പോഴാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടന സാധ്യമായത്. ഈ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടായത് അങ്ങനെയാ. ആ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖ പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണെന്നറിയോ? വായിച്ചെടുത്ത് നോക്കണം. നമ്മൾ മലയാളത്തിലെങ്കിലും കിട്ടുമെങ്കിൽ നമ്മൾ നമ്മളെ മക്കളോട്, നമ്മുടെ മക്കളുടെ സാമൂഹിക ശാസ്ത്ര പുസ്തകത്തിൽ നിന്ന് നമ്മളെതിർത്ത് വായിച്ചു നോക്കണം. സാമൂഹിക ശാസ്ത്ര പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ചെറിയ പാഠപുസ്തകങ്ങളുടെ മുൻപിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് പറഞ്ഞത്. അവിടെ വി ദ പീപ്പിൾ ഓഫ് മുസ്ലിം എന്ന പദം ഉപയോഗിച്ചില്ല. എന്തുകൊണ്ട്? ജവഹർലാൽ നെഹ്റു ഉണ്ട്, അദ്ദേഹത്തിന് മതം ഉണ്ടായിരുന്നില്ല. അവിടെ വി ദ പീപ്പിൾ ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് ഉപയോഗിച്ചില്ല. അവിടെ വി ദ പീപ്പിൾ ഓഫ് മുസ്ലിം എന്നോ ഹിന്ദുയിസം എന്നോ ജൈനിസം എന്നോ ഉപയോഗിച്ചില്ല. പകരം പറഞ്ഞത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന നമ്മൾ ഇന്ത്യക്കാർ എന്നിട്ട് അടുത്തുച്ചരിക്കുന്ന പദമുണ്ട് ഇന്ത്യയുടെ ഭരണഘടനയിൽ. എന്താ ഫ്രറ്റേണിറ്റി, സഹോദര്യം? എന്താണ് നമ്മുടെ സഹോദര്യം? എന്താ നമ്മുടെ സഹോദര്യം? ആയിഷ സംസാരിച്ചപ്പോ പറഞ്ഞില്ലേ നിങ്ങളോട്, നോമ്പുകാലത്ത് ഓണം വന്നാൽ നമ്മൾ എന്താ ചെയ്യാറ്? നോമ്പുകാലത്ത് ഓണം വന്നാൽ ഓണം ആഘോഷിക്കുന്നവരുടേക്ക് നോമ്പ് തോറ്റ് നമ്മൾ പോകാറുണ്ട്, പോകാറില്ലേ? ഓണത്തിന് തൊട്ടടുത്ത് പെരുന്നാൾ വന്നാൽ നമ്മുടെ വീട്ടിലേക്ക് രമണിയെടുത്തി ഓടി വരാറുണ്ട് അല്ലേ? ഇതാണ് ഫ്രറ്റേണിറ്റി. ഏത് ഫ്രറ്റേണിറ്റിയാണ്? ഹിന്ദുവും മുസ്ലിമും ഒരുപോലെ നിൽക്കുന്ന ഫ്രറ്റേണിറ്റിയെ കുറിച്ചാണ് അല്ലേ? ആ സഹോദര്യത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സമത്വം, ഏതാ സമത്വം? ഏതാ സമത്വം? ഡൽഹിയിലെ ജി ടി ബി ആശുപത്രിക്ക് മുന്നിൽ വിതുമ്പിക്കരയുന്ന വിധവയില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ആ വിധവയ്ക്ക് സമത്വം എങ്ങനെ സമത്വം കിട്ടണം? അവർക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾക്കെതിരെ, അനീതിക്കെതിരെ അവർ ഇന്ത്യക്കാരാണ് എന്ന് ഭരണകൂടം അംഗീകരിക്കണം. അതാർക്ക് കിട്ടണം? അത് തൊട്ടിപ്പുറത്തെ രമണിയേറ്റിക്ക് കിട്ടണം, അതിപ്പുറത്തെ രാമന് കിട്ടണം, അതപ്പുറത്തെ മറ്റ് ക്രൈസ്തവനും കിട്ടണം. ഭരണകൂടത്തിന്റെ മുൻപിൽ എല്ലാവരും ഒരുപോലെയാണ്. അതാണ് നീതി, അതാണ് സമത്വം, ഇക്വാലിറ്റി. അത് മാത്രമാണോ ജസ്റ്റിസ്? നീതി ഏതാ നീതി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നീതിക്ക് വേണ്ടി ഭരണ സംവിധാനത്തിനോട് ചോദ്യം ചോദിക്കുന്ന ആളുകളെ പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുന്ന നീതിയല്ലേ? ഏത് നീതിയാണ്? നീതി നിഷേധിക്കപ്പെടുന്നവന് നീതി കിട്ടണം. എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? ഇന്ത്യയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ നീതിയാ നമ്മൾ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ എന്റെയും നിങ്ങളുടെയും ഉമ്മമാരെ പോലെയുള്ളവർ അണിനിരന്ന് ചോദിക്കുന്നത്. 10-28 ദിവസമായി കോഴിക്കോട്ട് അറബിക്കടലിനോടോളം ചേർന്നു. മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിന്റെയും സംസ്ഥാന പ്രസിഡന്റ് മുനവർ അലി ഷിഹാബ് തങ്ങളുടെയും നേതൃത്വത്തിൽ ഷഹീം ബാഗ് സ്ക്വയർ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ്? രാപ്പകലുകളില്ലാതെ പടിഞ്ഞാറ് അറബിക്കടലിനോട് ചേർന്ന് നിൽക്കുന്ന ആ ഷഹീം ബാഗ് സ്ക്വയറിൽ നമ്മൾ മുദ്രാവാക്യം വിളിക്കുന്നത്. എന്റെയും നിങ്ങളുടെയും പൗരത്വം മാത്രമല്ല പ്രശ്നം, എന്റെയും നിങ്ങളുടെയും ജീവിതം പ്രശ്നമാണ്. ജനിച്ചിട്ടുണ്ടെങ്കിൽ മരിക്കും എന്നതിൽ ഉറപ്പുള്ളവനാണ് മുസ്ലിം. ജനിച്ച മണ്ണ് എവിടെ നിന്ന് എടുത്തിട്ടുണ്ടോ അവിടെ തന്നെ നീ എന്നെ കബറടക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. അതുകൊണ്ട് നമ്മളോട് ഈ രാജ്യത്തിന്റെ പൗരത്വം ചോദിക്കുമ്പോ നമ്മൾ അവരോട് വിളിച്ചു പറയേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തന്നത് എന്റെയും നിങ്ങളുടെയും പൂർവ്വപിതാക്കന്മാരാണ്, നമ്മുടെ പൂർവ്വപിതാക്കന്മാരാണ്. ആ പൂർവ്വപിതാക്കന്മാർ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നിട്ടുണ്ടെങ്കിൽ, ഈ മണ്ണിലാണ് നമ്മൾ ജീവിച്ചതെങ്കിൽ, ഈ മണ്ണിൽ നമ്മൾ മരിക്കും എന്ന് നമ്മൾ വീറും വാശിക്കുമല്ല പറയേണ്ടത്. നമ്മൾ ഈ വിഷയത്തെ അതിഗൗരവകരമായി സൂചിപ്പിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം മാത്രം പറഞ്ഞിട്ട്. എങ്ങനെയാ നമ്മൾ പൗരത്വത്തെ കുറിച്ച് ചോദിക്കുമ്പോ എനിക്കും നിങ്ങൾക്കും ഒരു പക്ഷെ രേഖ ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്ന് പറയാം? ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും രേഖയില്ലെങ്കിൽ ചെറുകാവ് ഗ്രാമപഞ്ചായത്തിലെ മുസ്ലിം ലീഗ് അതിനിടപെട്ടു എന്ന് പറയാം. എനിക്കും നിങ്ങൾക്കും രേഖയില്ലെങ്കിൽ ഈ നമ്മുടെ സമീപ പ്രദേശങ്ങളിലെ മുസ്ലിം ലീഗിന്റെ ഓഫീസുകൾ നാളെ രേഖയുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അദാലത്തുകൾ സംഘടിപ്പിച്ചെന്ന് പറയാം. ഈ രാജ്യത്ത് 131 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. 131 കോടി ജനങ്ങൾ 2021 അടുത്ത സെൻസസ് ഇറക്കാൻ വേണ്ടി പോവാണ്. അതിലെ 7.5 കോടി ജനാരാന്നറിയോ നിങ്ങൾക്ക്? അറിയോ? നമ്മളൊക്കെ പലപ്പോഴും പല സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ, വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുമ്പോ, മറ്റേ എന്താ പറയാ, കോഴിക്കോട് കടപ്പുറത്തേക്ക് കടല് കാണാനൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരു വിഭാഗത്തെ കണ്ടിട്ടുണ്ട്, ഓടക്കൂടലൊക്കെ വിൽക്കുന്ന നാടോടികളായ സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടില്ലേ? രാജസ്ഥാനിൽ നിന്ന്, ഡൽഹിയിൽ നിന്ന്, ജമ്മു കാശ്മീരിൽ നിന്ന്, അസമിൽ നിന്ന്,
അഞ്ചും ഏഴും വർഷമായി ഇന്ത്യ രാജ്യം ചുറ്റിക്കൊണ്ടിരിക്കുന്ന നാടോടി സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇന്ത്യയിലെ 131 കോടി ജനങ്ങളിലെ 7.5 കോടി മനുഷ്യർ ആരെന്നറിയോ നിങ്ങൾക്ക്? ഈ നാടോടി സ്ത്രീകളാണ്. ഒരു ഹോളിക്കാലത്ത് തന്റെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ മറ്റൊരു ഹോളിക്കാലത്ത് തങ്ങളുടെ നാട്ടിലെ ഉത്സവകാലത്താണ് ആ മനുഷ്യന്മാർ തിരിച്ചു ഡൽഹിയിലെ തങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുക. ജമ്മു കാശ്മീരിലെ തങ്ങളുടെ നാട്ടിലേക്ക്, അസമിലെ തങ്ങളുടെ നാട്ടിലേക്ക് ആ മനുഷ്യർ തിരിച്ചു പോവുക. തങ്ങൾക്ക് നാട്ടിൽ ഉത്സവം ഉണ്ടാകുന്ന കാലത്താ, 2-3 വർഷമായിട്ടുണ്ടാകും അവർ കോഴിക്കോട്ടോ മലപ്പുറത്തോ ഉള്ള നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അവരുടെ ചെറിയ സംഖ്യകൾ കൂട്ടിവെക്കാനായി വിവിധങ്ങളായ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് ഈ രാജ്യത്ത് ജീവിച്ചു എന്നതിന്റെ തെളിവിന് രേഖകൾ കൊണ്ടുകൊടുക്കാൻ ഭരണകൂടം പറഞ്ഞാൽ അവർ ആരുടെ മുന്നിൽ ഈ രേഖ കൊണ്ടുനടക്കും എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ നമുക്ക് കഴിയോ? ഞാനും നിങ്ങളും ഒക്കെ സേഫാണ് എന്ന് വിചാരിക്കുക, കഴിയോ നിങ്ങൾക്ക്? കഴിയില്ലേ? ഭരണകൂടത്തിന് അതിന് മറുപടി ഇല്ലയേ? 7.5 കോടി ജനത ഈ നാട്ടിലെ നാടോടികളാണ് എന്ന് ചരിത്രം വിളിച്ചു പറയല്ല ഇന്ത്യ രാജ്യത്തെ കഴിഞ്ഞ സെൻസസിന്റെ കണക്കാ വിളിച്ചു പറയുന്നത്. മറ്റൊരു ജനവിഭാഗമുണ്ട്, ആരറിയോ? ഈ ബൈപ്പാസ് നേരെ ഇങ്ങനെ കടന്നു പോയാൽ, ഈ ബൈപ്പാസ് ഇങ്ങനെ കയറി നടന്നു പോയാൽ മലപ്പുറത്തിന്റെ തൊട്ടപ്പുറത്ത് നിലമ്പൂരിന്റെ കുന്നിന്റെ മുകളിൽ ഉൾക്കാടുകളിൽ രാജ്യത്തെ ഈ പൊതുസമൂഹത്തോട് പോലും അഭിപ്രായ പ്രകടനം നടത്താതെ തങ്ങൾക്കുള്ളത് കിട്ടിയത് കഴിച്ച് ജീവിതം ഹോമിച്ച് ജീവിതം കഴിച്ചു കൂട്ടുന്ന ആദിവാസികൾ, 10-15 കോടിയോളം 7.5 കോടിയോളം വരുന്ന ആദിവാസി സമൂഹ ജനവിഭാഗങ്ങളുണ്ട് ഈ രാജ്യത്ത് ജീവിക്കുന്നവർ. അവർക്കറിയില്ല ഈ രാജ്യത്ത് നോട്ട് നിരോധിച്ചത്. 2016 നോട്ട് നിരോധനം അറിയാത്ത ആദിവാസികൾ ഈ നിലമ്പൂരിലെ കാട്ടിനകത്ത് ജീവിക്കുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ്. അങ്ങകലെ വയനാട്ടിലെ കുറിച്ചർ ഉൾപ്പെടെയുള്ള ആദിവാസി സമൂഹങ്ങൾക്ക് അവരുടെ രേഖ ആര് ശരിയാക്കി കൊടുക്കും? അവർക്ക് ആ കാട്ടിന്റെ അകത്തളങ്ങളിൽ പോയി രേഖ ഉണ്ടാക്കാൻ ഏത് ഭരണാധികാരികൾക്ക് കഴിയുമെന്നതിന്റെ മറുപടി പറയാൻ കഴിയോ നമുക്ക്? അവരുടെ രേഖ ആര് കൊണ്ടു കൊടുക്കും? എത്ര വലിയ ഡൽഹിയിലെ കലാപത്തെ കുറിച്ച് നമ്മളെ ആവലാതിപ്പെടുന്നില്ലേ? വീട് വിട്ടിറങ്ങിപ്പോയ എത്രയോ പേരുടെ ചിത്രങ്ങൾ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കാണുന്നില്ലേ? അവർ വീട് വിട്ട് എല്ലാം ഉപേക്ഷിച്ച് തന്റെ ജീവിതത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു പോകുമ്പോ അവരുടെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെട്ട രേഖ ഉണ്ടാക്കി കൊടുക്കാൻ ഭരണാധികാരികൾക്ക് കഴിയോ? ഒരു വർഷത്തിനപ്പുറം 2 പ്രളയത്തെ നമ്മൾ നേരിട്ടില്ലേ? വീട് മുഴുവൻ മുങ്ങിപ്പോയില്ലേ? എത്രയോളം വീടുകളിൽ രേഖകളടക്കം മനുഷ്യന്മാരെ നഷ്ടപ്പെട്ടു പോയി, കോടികളുടെ സമ്പത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ടു പോയ രേഖയും ഈ പറയുന്ന സമ്പത്തും ഉണ്ടാക്കി കൊടുക്കാൻ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് കഴിയോ? അവരൊക്കെ പുറത്താണ്. അങ്ങനെ പുറത്ത് നിൽക്കുന്നവരോട് കൂടെ ഐക്യപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഈ രാജ്യക്കാരാണ് എന്ന് പറഞ്ഞു ജീവിക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ഇതിനു മുമ്പ് NRC നടപ്പിലാക്കിയത് എവിടെയെന്ന് അറിയോ നിങ്ങൾക്ക്? NRC നടപ്പിലാക്കിയത് എവിടെയെന്ന് അറിയോ? ആസാമിലാണ്. ആസാം ഏതാണ്? കേരളത്തിന്റെ അതേ പോപ്പുലേഷൻ ഉള്ള ഇന്ത്യയിലെ ഒരു രാജ്യത്തിന്റെ പേരാണ് ആസാം. 3.5 കോടി ജനതയാണ് ആസാമിലുള്ളത്. അവിടെയാണ് സുപ്രീം കോടതിയുടെ നിയമം അനുസരിച്ച്, പ്രത്യേക ഉത്തരവ് അനുസരിച്ച് ഈ പൗരത്വം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് NRC പോപ്പുലേഷൻ രജിസ്റ്റർ നടപ്പിലാക്കിയത്. ആസാമിലെ 3.5 കോടി ജനങ്ങളുടെ 600 കോടി രേഖകളാണ് ആസാമിലെ സർക്കാർ പരിശോധിച്ചത്. 600 കോടി രേഖകൾ കേൾക്കണം നിങ്ങൾ, 600 കോടി രേഖകൾ. 6,000 കോടി രൂപ ചെലവഴിച്ചു, 10 വർഷമെടുത്തു ആസാമിൽ, എന്നിട്ട് 19 ലക്ഷം ആളുകളെ പിടിച്ചു പുറത്താക്കി. 19 ലക്ഷം ആളുകൾ പിടിച്ചു പുറത്തായി. അതിലൊരു മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് സനാഉല്ല. ഒരൊറ്റ ഉദാഹരണം പറയാം, മുഹമ്മദ് സനാഉല്ല. ആരാ മുഹമ്മദ് സനാഉല്ല എന്നറിയോ നിങ്ങൾക്ക്? പേര് മുസ്ലിമാണ്. മുസ്ലിം പ്രശ്നമായിട്ടല്ലേ ഞാൻ ഇതിനെ കാണുന്നത്. മുഹമ്മദ് സനാഉല്ല എന്നാണ് ആ മനുഷ്യന്റെ പേര്. അസമിലെ പൗരത്വ പട്ടികയിൽ നിന്ന് 19 ലക്ഷത്തിലെ പുറത്തായ ഒരുത്തന്റെ പേരാണ് മുഹമ്മദ് സനാഉല്ല. സനാഉല്ലക്ക് 62 ഓളം വയസ്സ് പ്രായമാണ്. സനാഉല്ലയുടെ ബാക്ക് ഹിസ്റ്ററി നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ചു നോക്കണം. 2002 പാകിസ്ഥാനെതിരെ കാർഗിൽ യുദ്ധം നടന്നപ്പോ ആ കാർഗിൽ യുദ്ധ മുന്നണിയിൽ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയുടെ പതാകയും വഹിച്ച് പാകിസ്ഥാനെതിരെ യുദ്ധം ചെയ്ത ഇന്ത്യയുടെ സമര പോരാളിയായിരുന്നു സനാഉല്ല. ആ സനാഉല്ലയെ രാഷ്ട്രപതി വിളിച്ചു വരുത്തിയിട്ട് കാർഗിൽ യുദ്ധം കഴിഞ്ഞപ്പോ രാഷ്ട്രപതി വിളിച്ചു വരുത്തി രാഷ്ട്രപതി ഭവനിലെ റെയ്സിനാക്കുന്നിലേക്ക്. എന്നിട്ട് സനാഉല്ലയോട് പറഞ്ഞു, മിസ്റ്റർ സനാഉല്ല, നിങ്ങളെ ഞങ്ങള് ആദരിക്കാൻ വേണ്ടി പോവാണ്. ഞാനല്ല ആദരിക്കുന്നത്, ഇന്ത്യയുടെ രാജ്യം, 131 കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന രാജ്യം, ഇന്ത്യൻ രാജ്യത്തിന്റെ എല്ലാ ഐക്യദാർഢ്യവും മുഹമ്മദ് സനാഉല്ല നിങ്ങൾക്ക് നൽകുകയാണ്. അതിനുവേണ്ടി ദാനിദാ ഈ രാജ്യത്തിന്റെ ഗോൾഡ് മെഡൽ നിങ്ങളുടെ കഴുത്തിലേക്ക് അണിയിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ മുഹമ്മദ് സനാഉല്ല 10 വർഷത്തിന് പുറത്ത് 2018 അസമിലെ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്താണ്. സനാഉല്ല ചോദിക്കാണ്, ഞാൻ ഈ രാജ്യത്തിന് വേണ്ടിയാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് എന്ന തെളിവുകൾ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് മുൻപിൽ ഞാൻ കൊണ്ടു തന്നില്ലേ? എന്റെ വോട്ടർ രജിസ്റ്റർ ഞാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തിന് മുൻപിൽ കൊണ്ടു തന്നില്ലേ? ഭരണകൂടം പറഞ്ഞു പോരാ,
പോരാ നിങ്ങളുടെ മുൻഗാമികളിൽ ആരെങ്കിലും ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നതിന്റെ തെളിവ് ഈ രാജ്യത്ത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല എന്ന് സനഉല്ലയോട് പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത സനഉല്ലയ്ക്കാണ് അത് തെളിയിക്കാൻ സനഉല്ല കോടതി കയറി ഇറങ്ങുകയാണ് ആര് രാജ്യത്തിനു വേണ്ടി യുദ്ധത്തിന് പങ്കെടുത്ത ഒരു പോരാളി രാജ്യം അംഗീകരിച്ച പോരാളി തന്റെ ജീവിതം ഈ രാജ്യത്താണ് ജീവിച്ചു തീർക്കേണ്ടതെന്ന് ആഗ്രഹിച്ച ഒരു പോരാളി ഈ രാജ്യത്തെ ഭരണകൂടത്തോട് തന്റെ ജീവിതത്തിന് വേണ്ടി കെഞ്ചുന്ന കാഴ്ച ഈ രാജ്യത്ത് കാണുമ്പോ എനിക്കും നിങ്ങൾക്കും എങ്ങനെ പൗരത്വം തെളിയിക്കാനുള്ള രേഖ ഉണ്ടാക്കാൻ കഴിയും മനുഷ്യരെ കഴിയില്ല ഇതിന്റെ വലിയ വ്യത്യാസം എന്താ അറിയോ നിങ്ങൾ അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഈ പഴിഞ്ഞ ജനുവരി മാസം 22-ാം തീയതി തലേന്ന് നമ്മൾ ഫാത്തിഹ ഓതി തലേന്ന് നമ്മൾ യാസീൻ ഓതി നമ്മുടെ പള്ളിക്കലൊക്കെ വലിയ ദുആ സദസ്സുകൾ നടന്നു എന്തിനാ 22-ാം തീയതി സുപ്രീം കോടതി പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ആദ്യമായി പൗരത്വ ബില്ലിനെതിരെ ഹർജി കൊടുത്ത മുസ്ലിം ലീഗിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ട് ആ ഹർജി പരിഗണിക്കുമ്പോ ആ ഹർജിയിൽ എന്തെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനുള്ള അനുകൂല വിധി വേണം ആ വിധിക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് ദൈവികത്തോട് പ്രാർത്ഥിച്ചു അങ്ങനെയാണ് ദൈവത്തോട് ആദ്യം പ്രാർത്ഥിക്കണം ചെയ്യേണ്ടത് ഇവിടെ ചെയ്യണം എന്നത് ദൈവത്തോട് നമ്മൾ പറയുക നമ്മുടെ വിശ്വാസം അതാണ് നമ്മളത് ചെയ്തു നമ്മളത് ചെയ്തു പക്ഷേ അതിന്റെ തൊട്ടു തലേ ദിവസം സുപ്രീം കോടതി പരിഗണിച്ച വലിയ ഒരു ഹർജിയുണ്ട് കേൾക്കണം നിങ്ങൾ കേൾക്കണം നിങ്ങൾ അസമിലെ 19 ലക്ഷം പൗരന്മാരിൽ നിന്ന് 60 കുട്ടികൾ പുറത്താണ് 60 കുട്ടികൾ 18 വയസ്സാവാത്ത 60 കുട്ടികൾ അസമിലെ പൗരത്വ രജിസ്റ്ററിൽ നിന്ന് പുറത്താണ് 19 ലക്ഷത്തിൽ നിന്ന് എന്താ 60 കുട്ടികളുടെ കാര്യം ഞാൻ എടുത്തു പറയുന്നറിയോ 18 വയസ്സാവാത്ത കുട്ടികളുടെ രേഖ കാണിക്കേണ്ട ചുമതല ആർക്കാ 18 വയസ്സാവാത്ത ചുമതല രേഖ കാണിക്കേണ്ട ചുമതല ആ 18-ാമത്തെ കുട്ടികളുടെ മാതാപിതാക്കൾക്കാണ് പക്ഷെ അവരുടെ മാതാപിതാക്കൾ പൗരത്വ രജിസ്റ്ററിനുള്ളിലാണ് അപ്പൊ സംശയം വരും വാപ്പ പൗരത്വ രജിസ്റ്ററിനുള്ളിൽ മകൻ 60 ആൾക്കാർ പൗരത്വ രജിസ്റ്ററിന് പുറത്ത് വാപ്പില്ലാതെ മകൻ ഉണ്ടാവോ എന്ന ചോദ്യം ഞങ്ങളോട് ചോദിക്കുക പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്താ പ്രശ്നം എന്നറിയോ എന്താ പ്രശ്നം ഈ മക്കളുടെ പേരിന്റെ വ്യത്യാസമായിരുന്നു അവരുടെ ഈ രജിസ്റ്ററിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം സുപ്രീം കോടതിയിലേക്ക് അസമിലൊരു മനുഷ്യാവകാശ സംഘടന ഹർജിയുമായി പോയി ആ മനുഷ്യാവകാശ സംഘടന ഉന്നയിച്ച കാര്യതാണ് ഈ 60 കുട്ടികളെ നിങ്ങൾ പൗരത്വത്തിന്റെ പേര് പറഞ്ഞ് തടങ്കലിലേക്ക് അയക്കരുത് ആ കുട്ടികൾ ഒന്നും ചെയ്തിട്ടില്ല ആ കുട്ടികൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ആ കുട്ടികളുടെ വിഷയത്തിൽ സർക്കാർ ഒരു അനുകൂല തീരുമാനമെടുക്കണം സുപ്രീം കോടതിയിലെ ജഡ്ജി സോളിസിറ്റർ ജനറലിനെ വിളിച്ചു വരുത്തി എന്നിട്ട് ചോദിച്ചു നിങ്ങൾ ഇക്കാര്യത്തിൽ എന്താ നിലപാട് പറയാൻ പോകുന്നത് സോളിസിറ്റർ ജനറൽ പറഞ്ഞു ഞങ്ങൾ നിലപാട് അറിയിക്കാം കേസ് മാറ്റിവെക്കണം എന്താ പ്രശ്നം അറിയോ ആ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിയുടെ പേര് സൈനബ എന്നാണ് ബീഗമുണ്ടോ എന്നോ എന്നതും മറ്റൊരു കാര്യം സൈനബ കുട്ടിയുടെ പേര് ഹോസ്പിറ്റലിലെ റെക്കോർഡിൽ അടയാളപ്പെടുത്തിയപ്പോ ZANIBA സൈനബ കുട്ടിയെ സ്കൂളിൽ ചേർത്താൻ കൊണ്ടുപോയപ്പോ അമ്മാവൻ പേര് പറഞ്ഞു കൊടുത്തു സൈനബ SANAIBA സൈനബ പ്രശ്നമൊന്നുമില്ല സൈനബയായാലും സൈനബയായാലും നമുക്ക് നല്ല പേരാണ് പക്ഷേ പൗരത്വത്തിന്റെ രജിസ്റ്റർ നോക്കാൻ വന്നപ്പോ ആസാമിലെ ഭരണകൂടത്തിന്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞു സൈനബയും സൈനബയും ഒരാളെന്ന് തെളിയിക്കാനുള്ള രേഖന്റെ കയ്യിലില്ല ആളെ നോക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ വാപ്പാന്റെ മോളല്ല സൈനബ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ തെളിയിക്കും മനുഷ്യരെ ഇതൊക്കെ ഇതിനകത്തുള്ള വലിയ പ്രതിസന്ധികളാണ് നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തല്ല ഇത് പറഞ്ഞ് നിങ്ങളെ ഞാൻ ഭയപ്പെടുത്തുകയാണ് എന്ന് നിങ്ങൾ ആരും കരുതണ്ട ഈ പ്രശ്നം മുന്നിലുള്ളത് കൊണ്ടാണ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന മനുഷ്യർ പുറത്തിറങ്ങുന്നത് ആരൊക്കെയാ പുറത്തുള്ളത് മുസ്ലിം സമുദായ നാരികളല്ലേ PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്ന് നിങ്ങൾ വിചാരിക്കണ്ട ET മുഹമ്മദ് ബഷീറും മുസ്ലിം ലീഗുമാണ് എന്ന് മാത്രം നിങ്ങൾ വിചാരിക്കണ്ട ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ ഒരു വെള്ളിയാഴ്ച ഒരു മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു ആ മനുഷ്യന്റെ പേര് ചന്ദ്രശേഖർ ആസാദ് എന്നാണ് 32 വയസ്സുകാരനായ ചന്ദ്രശേഖർ ആസാദ് എന്ന ഹൈന്ദവ വിശ്വാസിക്ക് ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ ഒരു വെള്ളിയാഴ്ച എന്താണ് കാര്യം എന്ന് അന്വേഷിക്കുന്ന BJP ക്കാരനോട് RSS ക്കാരനോട് ഈ രാജ്യത്തെ ചരിത്രം പഠിക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് ആ മനുഷ്യന്റെ പിറകിൽ 10,000-ക്കണക്കിന് മുസ്ലിം നാമധാരികൾ അണിനിരന്നു അദ്ദേഹത്തിന്റെ ഒരു കയ്യിൽ ഒന്നുണ്ടായിരുന്നു അത് ഇന്ത്യയുടെ ഭരണഘടനയാണ് അംബേദ്കറുടെ പിന്മുറക്കാരനായ ചന്ദ്രശേഖർ ആസാദ് ഈ രാജ്യത്തിന്റെ തെരുവോരത്തോട് വിളിച്ചു പറഞ്ഞു ഈ രാജ്യത്തെ ഒരു വിഭാഗത്തെ നിങ്ങൾ മാറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മുസ്ലിമായതിന്റെ പേരാണെങ്കിൽ ഈ ചന്ദ്രശേഖർ ആസാദിനെ ആദ്യം നിങ്ങൾ ഈ രാജ്യത്തു നിന്ന് മാറ്റി നിർത്തേണ്ടി വരും ആരൊക്കെയാണ് നമുക്ക് വേണ്ടി പുറത്തുള്ളത് എന്ന് നിങ്ങൾക്കറിയോ കണ്ണൻ ഗോപിനാഥൻ എന്ന് പറയുന്ന IASകാരനാണ് ഉത്തർപ്രദേശിൽ തനിക്ക് താൻ സ്വപ്നം കാണുന്ന തന്റെ ഏറ്റവും വലിയ ജോലി നേടി തന്റെ 10-40 വയസ്സ് പ്രായമാകുമ്പോഴേക്ക് യുവാവായ കണ്ണൻ ഗോപിനാഥൻ തന്റെ IAS വലിച്ചെറിയാണ്
എന്നിട്ട് ഈ രാജ്യത്തിന്റെ ഭരണകൂടത്തോട് വിളിച്ചു പറയുകയാണ്, എന്റെ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ഈ രാജ്യത്തു നിന്ന് പുറന്തള്ളാൻ ശ്രമിച്ചാൽ, ഈ രാജ്യത്തു നിന്ന് മുസ്ലിമീങ്ങളെ ഈ മതം വിശ്വസിച്ചതിന്റെ പേരിൽ, ഈ വിശ്വാസത്തിന്റെ പേരിൽ നിങ്ങളെടുത്ത് പുറന്തള്ളാൻ തീരുമാനിച്ചാൽ ആദ്യം പുറത്തേക്ക് പോകേണ്ടി വരിക ഞാനാണ് എന്ന് വിളിച്ചു പറഞ്ഞത് കണ്ണൻ ഗോപിനാഥനാണ്. ഈ രാജ്യത്തിന്റെ തെരുവോരത്തോട് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ക്യാമ്പസുകൾക്കൊക്കെ ഇതെന്തു പറ്റി, ക്യാമ്പസുകളിലുള്ളവരൊക്കെ അവരൊക്കെ നിഷേധികളാണ് എന്ന് നമ്മൾ പറഞ്ഞപ്പോ, ഡൽഹിയിലെ തെരുവിൽ ജാമിയ മിലിയ ക്യാമ്പസിൽ 118 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തണുപ്പനുഭവിച്ച December 30 ലോകമെന്നാകെ പുതിയ പുതുവത്സരത്തെ ചോദ്യം ചെയ്തു നിന്നപ്പോ, ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്നപ്പോ, ഡൽഹിയിലെ തെരുവിലെ 118 വർഷത്തെ വലിയ ചരിത്രത്തിലെ തണുപ്പിൽ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി മുദ്രാവാക്യം വിളിച്ചിട്ട് പറഞ്ഞു, ഹമാരാ ഹേ ഇന്ത്യ, ഹമാരാ ഹേ എംവിട്ടി, ഹമാരാ ഹേ ഈ രാജ്യം എന്റേതാണ്, ഈ തെരുവ് എന്റേതാണ്, ഈ മണ്ണെന്റേതാണ്. ആരാ വിളിച്ചു പറഞ്ഞത്? ഡൽഹിയിലെ സമരനായിക. ആരാ ഡൽഹിയിലെ സമരനായിക? ഡൽഹിയിലെ ജെ എൻ യുവിലെ എസ് യുവിന്റെ പ്രസിഡന്റ് ഐഷി ഘോഷ് എന്ന് പറയുന്ന ഹൈന്ദവയായ കമ്മ്യൂണിസ്റ്റുകാരി, ഒരു ചെറുപ്പക്കാരി രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിലേക്ക് കടന്നു വന്നു. 10-22 പ്രായത്തിൽ മാത്രം പ്രായമുള്ള ഐഷി ഘോഷ് പത്രമാധ്യമങ്ങളെ കാണുമ്പോ ഐഷി ഘോഷിന്റെ തലക്ക് ചുറ്റും 22 തുണ്ടുകൾ ഉണ്ടായിരുന്നു. എയിംസിലെ ആശുപത്രിയിൽ നിന്ന് ഡൽഹിയിലെ തെരുവിലെ തണുപ്പിലേക്ക് ഇറങ്ങി വന്ന് സമരങ്ങളെ, സമരപ്രവർത്തകരെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു നിൽക്കുമ്പോ ഈ ഐഷി ഘോഷിന്റെ തൊട്ടപ്പുറത്ത് 1 മീറ്ററിനപ്പുറത്ത് മൂകയായ ഒരു സ്ത്രീ കൈയും കെട്ടി നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഐഷി ഘോഷിന്റെ അമ്മയാണ്. ഐഷി ഘോഷിന്റെ അമ്മ മകളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, ഐഷി ഘോഷ് പ്രിയങ്കരിയായ എന്റെ മകളെ, നീ മാത്രമല്ല, നിന്നെ ചേർത്ത് വെച്ചു എനിക്ക് അഭിമാനമുണ്ട്. എന്താണ് അഭിമാനബോധം എന്നറിയോ? ഐഷി ഘോഷ്, നീ മാത്രമുള്ള ഇന്ത്യയല്ല ഞാൻ സ്വപ്നം കാണുന്നത്, നീ മാത്രമുള്ള ചരിത്രമല്ല ഞാൻ സ്വപ്നം കാണുന്നത്, ഈ രാജ്യം എന്ന് പറയുന്നത് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും എല്ലാവരും കൂടി നിൽക്കുന്ന രാജ്യമാണെന്ന് ഐഷി ഘോഷിന്റെ നെറുതലയിൽ 22 സ്റ്റിച്ചുള്ള മകളുടെ നെറുതലയിൽ കൈവച്ച് അഭിവാദ്യം ചെയ്ത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രണഭൂമിയിൽ മരിച്ചു വീണാൽ നിന്റെ അമ്മയാണെന്നറിയപ്പെടാൻ എനിക്ക് വലിയ സന്തോഷമാണെന്ന് വിളിച്ചു പറഞ്ഞ ഐഷി ഘോഷിന്റെ അമ്മമാരാണ് നമ്മുടെ കൂടെയുള്ളത് എന്ന് നമ്മൾ ഓർക്കണം. അവർക്ക് പിന്നിൽ ഈ രാജ്യത്തിനു വേണ്ടി അണിനിരക്കാൻ നമ്മൾ എന്തിനാണ് ഭയപ്പെടുന്നത്? നമുക്ക് മുന്നിലൂടെ സഞ്ചരിക്കാൻ ഈ വലിയ പതാകയുമായി ഒരു സാർത്ഥവാഹക സംഘം സഞ്ചരിച്ചു പോയിട്ടുണ്ട്. ആ പതാക പിടിച്ചു ഡൽഹിയിലെ തെരുവിൽ ഈ രാജ്യത്തിന്റെ അഭിമാനികളായ മനുഷ്യരെ ചേർത്തു നിൽത്താൻ ഒരുപറ്റം മനുഷ്യർ കരഞ്ഞു കലങ്ങി കണ്ണുനീരുമായി കാത്തിരിക്കുമ്പോ ഇന്നും ഇന്നലെയുമായി ആ തെരുവിൽ ആ മനുഷ്യരുണ്ട്. ആരാന്നറിയോ? ഈ നാട്ടിലെ പൊന്നാനിയിലെ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു പോയ ഇ ടി മുഹമ്മദ് ബഷീർ, നിങ്ങളുടെ എം പി പി കെ കുഞ്ഞാലിക്കുട്ടി, സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ളവർ. അപ്പോ നമ്മൾ തിരഞ്ഞെടുത്ത പാത, ആ പാത ഏറ്റവും വലിയ പാരമ്പര്യത്തിന്റെ പാതയാണ് എന്ന് നമ്മൾ ആരും മറക്കരുത്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് ഈ രാജ്യത്തിന്റെ ചരിത്രത്തെ രചിക്കാനുള്ള സമരമല്ല, ഈ രാജ്യത്തിന്റെ ഭരണഘടനയിൽ നമുക്കുള്ള വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനുള്ള സമരമാണ്. അതിന് നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ ഉണ്ടാകണം എത്ര മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്ന നിങ്ങളെയൊക്കെ എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.